എല്ലാവർക്കും നമസ്കാരം. പിള്ളേര് താലപ്പൊലിയൊക്കെ കഴിഞ്ഞുല്ലേ? എത്ര ആളുകൾ വന്നിരുന്നു? നിങ്ങളുടെ വിശേഷങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് മുരളികയിൽ വന്ന മനോരമയുടെ മുരളികയിൽ വി പി ഉണ്ണികൃഷ്ണൻ രണ്ട് ദിവസം മുമ്പേ എഴുതിയ ഒരു ലേഖനമുണ്ട്. മനോഹരമായ ലേഖനമാണ്. ഗുരുവായൂരപ്പൻ്റെ ഗീതങ്ങൾ, ഗുരുവായൂരപ്പനെ വർണ്ണിച്ചെഴുതിയ കാവ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു. അതൊന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഭക്തിയോടെ ഒന്ന് കേട്ടിരിക്കുക. ഭക്തജന മനസ്സുകളിൽ കണ്ണൻ കയറിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാകാം. കവിഭാവനയുടെ കാൽപ്പനിക വൈഭവത്തിന് ഇതിൽ ഏറെ പങ്കുണ്ട്. മേൽപ്പത്തൂർ മുതൽ ചൊവ്വല്ലൂർ വരെയുള്ളവർ കണ്ണനെ കണ്ണിറയെ കണ്ടു, കേട്ടു, എഴുതി. മേൽപ്പത്തൂരിന്റെ നാരായണീയം എന്ന 100 ദശകങ്ങളുള്ള സ്തോത്രകാവ്യമാകെ ഗുരുവായൂരപ്പന്റെ വർണ്ണനകളാണ്. ഭാഗവതത്തിലെ ശ്രീകൃഷ്ണനെ മേൽപ്പത്തൂർ ഗുരുവായൂരിലെ കണ്ണനായി വരച്ചിട്ടു. അഗ്രേയ പശ്വാമി, ഞാൻ മുന്നിൽ കാണുന്നു എന്ന് തുടങ്ങുന്ന 100 ദശകത്തിലെ ആദ്യ ശ്ലോകം കണ്ണനെ നേരിൽ കണ്ട് എഴുതിയ പോലെയാണ്. മഹർഷിമാർക്കും ഗോപസുന്ദരിമാർക്കും നടുവിൽ ലോഭനീയമായ ആ ദിവ്യ കൈശോര രൂപമാണ് മേൽപ്പത്തൂരിന്റെ കണ്ണൻ. കണ്ണന്റെ മയിൽപ്പീലിത്തുമ്പ് കൊണ്ട് കൃഷ്ണഗീതി എന്ന കാവ്യം രചിച്ചു മാനവേദകവി. കാവ്യം നാട്യമായി, കൃഷ്ണനാട്ടം എന്ന കലാരൂപമായി ഇന്നും അനേകരെ ആകർഷിക്കുന്നു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ചോദിക്കുന്ന പൂന്താനം പച്ച മലയാളത്തിൽ കൃഷ്ണകാവ്യങ്ങൾ എഴുതി. കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്നീ വരികൾ എക്കാലത്തും പ്രസക്തമാണ്. പൂന്താനത്തിന്റെ ഭാഷാകാവ്യം മേൽപ്പത്തൂർ പരിശോധിച്ചു നൽകാൻ വിസമ്മതിച്ചതിനെ ഭക്തിയും വിഭക്തിയും തമ്മിലുള്ള മത്സരത്തിന്റെ കാവ്യമാക്കി മാറ്റി മഹാകവി വള്ളത്തോൾ. സന്ധ്യമയങ്ങാൻ മടിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ദീപാരാധനയ്ക്കായി കാത്തു നിൽക്കുകയാണ് എന്ന് ആ കാവ്യത്തിൽ വള്ളത്തോൾ കൽപ്പിക്കുന്നു. ഗുരുവായൂരിനെ അടുത്തറിഞ്ഞ് ഇവിടെ ഏറെക്കാലം ജീവിച്ച കവിയാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ. തിരുമുടിമാല എന്ന കാവ്യഗ്രന്ഥം നിറയെ കണ്ണന്റെ മധുര വർണ്ണനകളാണ്. മാണിക്കമണിയാമുണ്ണി സൂര്യനായുസ് നീട്ടിക്കെട്ടാൻ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കുന്നു പുലർവേളകൾ എന്നാണ് പി ഗുരുവായൂരിലെ പ്രഭാതത്തെ വർണ്ണിച്ചിട്ടുള്ളത്. വാഴക്കുന്നത്തിന്റെ കീർത്തനങ്ങൾ സന്ധ്യാനാമങ്ങളായി. കണ്ണദാസൻ എന്ന തമിഴ് കവി ഗുരുവായൂരുക്ക് വാറുങ്കൽ ഒരു കുഴന്തൈ സിരിപ്പത് പാറുങ്കൽ എന്നെഴുതിയപ്പോൾ ആ പാൽപുഞ്ചിരി കാണാൻ തമിഴ്നാട്ടിൽ നിന്ന് ജനമൊഴുകിയെത്തി. അതിമനോഹരങ്ങളായ ശ്രീകൃഷ്ണ മുക്തങ്ങൾ എഴുതിയ കവിയാണ് ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്. ഒട്ടൂരിന് ഏറെ ബഹുമാനമുള്ള കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ ചോദിച്ചു, അങ്ങേക്ക് കൃഷ്ണനെക്കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും എഴുതിക്കൂടെ? ഉടൻ വന്നു മറുപടി, എഴുതാലോ, പക്ഷേ ഇതൊന്നു കഴിയണ്ടേ. ഒട്ടൂർ കവിതാ മാധുരി ഇങ്ങനെ, പോയാലുടൻ കാണണമെന്ന് തോന്നും, കണ്ടാലുടൻ പുൽകണമെന്ന് തോന്നും, പുണ്ടാലുടൻ കേശവ നമ്മൾ തന്റെ മെയ് രണ്ടുമൊന്നാവണമെന്ന് തോന്നും. വയലാറെഴുതിയ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ എന്ന പാട്ട് ഒട്ടേറെ പേരെ ഗുരുവായൂരിലേക്ക് എത്തിച്ചു. സുഗതകുമാരിയുടെ കൃഷ്ണ കവിതകളിൽ വിഭിന്നമായ ഗോപിക പിറന്നു, കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പാടി. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ 3000 പാട്ടുകളിൽ ഏറെയും കണ്ണന്റെ വർണ്ണന തന്നെ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം സൂപ്പർ ഹിറ്റായി. എസ് രമേശൻ നായരുടെ ചന്ദന ചർച്ചിത നീലകളേബരം മുതൽ എല്ലാം കൃഷ്ണസ്തുതികളും തികഞ്ഞ കാവ്യങ്ങളാണ്. എത്രയെത്ര കവികൾ, എത്രയെത്ര പാട്ടുകാർ എഴുതിയിട്ടും എഴുതിയിട്ടും തീരുന്നില്ല കൃഷ്ണകീർത്തനങ്ങൾ. മനോഹരമായ ലേഖനമായിരുന്നു. എത്രയോ പാട്ടുകൾ ഇനിയും ഇവിടെ ചേർക്കാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എല്ലാവരും എഴുതുക. എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാമല്ലോ, നമുക്ക് അറിയാം, സന്തോഷിക്കാം. നമുക്ക് അറിയാത്ത പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ഉണ്ടാവും, ആ വരികളൊക്കെ ഒന്ന് കുറിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ.